അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ സയ്യിദിനാ മുസ്തഫാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസലാമലൈക്കും വരഹമുല്ല തസ്മില്ല വില്ലാ സിനിൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ശ്രോതാക്കളെയും മുഹിബ്ബീങ്ങളെയും ദ ഡെയിലി റിമൈൻഡർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നാം യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് കുടുങ്ങി അതല്ലെങ്കിൽ യാത്രയല്ലാത്ത വേറെ എന്തെങ്കിലും വിഷയത്തിൽ നാം ഒരു കുടുക്കിൽപ്പെട്ട പെട്ടാൽ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് ഇതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം മഹാന്മാര് ധാരാളം വഴികൾ അതെനിക്ക് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ ഹബീബ് അലവി തങ്ങൾ പറയുകയാണ് എന്നോട് വിശ്വാ വിശ്വാസയോഗ്യരായ വിശ്വസിക്കാൻ പറ്റിയ ചില ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങൾ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പൽ പകുതിയിലേക്ക് എത്തിയപ്പോൾ ആ കപ്പൽ പൊളിഞ്ഞു ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ എട്ട് പേര് ഒരു പലകയിൽ കയറി രാത്രി മുഴുവനും യാ അലിയു യാ കബീറും യാ സമീ യാ ബസീറു യാ യാ ലീഫ് എന്ന ദിക്ർ എട്ട് ദിക്കറ് ഞങ്ങൾ സുബഹി വരെ ഞങ്ങൾ ചൊല്ലി രാവിലെ ആയപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ പലക കരയിലേക്ക് എത്തി ഞങ്ങൾ രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ സംഭവം മഹാനായ ഹബീബ് അലബി തങ്ങളോട് വിശ്വസിക്കാൻ പറ്റിയ ആളുകളാണ് പറഞ്ഞത് ഈ ദിക്കർ യാ അലിയു യാ 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 കബീറു അലീമു ബസീറു കബീറുയാദീറു ഹദ് ചൊല്ലുന്ന ആളുകള് എല്ലാ ദിവസവും ഹദ്ദിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്ന മഹത്തായ തിക്കറാണ് ഈ ദിക്ർ ഈ എട്ട് ദിക്റും യാ അല്ലാത്ത ബാക്കി ഏഴ് ദിക്റും ദിക്കറും അസ്മാൽ പെട്ടതാണ് അസ്മാൽ ഹസ്സന പരിശുദ്ധ ഖുർആാനിലുണ്ട് നിങ്ങൾയെ മുന്നേറത്തി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫയോ നിങ്ങൾ ദ്വായ ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് എന്ന് പരിശുദ്ധ ഖുർആാനെ തന്നെ നമ്മോട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ദിക്ർ ഈ മഹാന്മാര് കുടുങ്ങിയപ്പോൾ കടലിൽ കുടുങ്ങിയപ്പോൾ കപ്പലിൽ കുടുങ്ങിയപ്പോൾ അവർ ചൊല്ലിയ കാരണം കൊണ്ട് അവർ രക്ഷപ്പെട്ടു അസ്മാ ഉൽഹുസനക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് ഓരോ ദിക്റിനും തൊണ്ണൂറ്റൊമ്പത് പേരുകളാണ് പരിശുദ്ധ ഖുർആാനിലുള്ളത് അസ്മാൽ ഹുസ്സന ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുക്ക് തൊണ്ണൂറ്റൊമ്പത് പേര് മാത്രമല്ല ധാരാളം പേരുകളുണ്ട് മലക്കുകൾക്ക് മാത്രം അറിയുന്ന പേരുകളുണ്ട് അമ്പിയാക്കൾക്ക് മാത്രം അറിയുന്ന പേരുകളുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഈ തൊണ്ണൂറ്റൊമ്പത് അള്ളാഹുവിൻ്റെ പേരുകളെ കൂട്ടത്തിൽ ഇസ്മുൽ ഇസ്മുല്ലാതം എന്നുള്ളൊരു പേരുണ്ട് ഇസ്മുണ്ട് അത് ഏതാണെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് റസൂറുള്ള പഠിപ്പിച്ച് തന്നിട്ടില്ല കാരണം അത് മുന്നിർത്തി ദ്വായ ചെയ്താൽ അതിനിക്ക് വലിയ ഫലമുണ്ട് മഹാനായ ആസഫുന് ബർഹിയ തങ്ങള് ബൽകിസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലുള്ള സിംഹാസനത്തെ കണ്ണ് തുറന്ന് കണ്ണ് തുറക്കുന്നതിൻ്റെ ഇടയിൽ എത്തിച്ചത് ഈസ്മുൽ ആയതമ് പറഞ്ഞുകൊണ്ടാണ് ജപിച്ചാണ് എന്ന് മഹാന്മാർ കിതാബുകളിൽ പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നാം എന്തെങ്കിലും ഒരു കുടുക്കിൽപ്പെട്ടാൽ അത് യാത്ര ചെയ്യുമ്പോൾ ആകട്ടെ അല്ല ഏത് വിഷയത്തിലാകട്ടെ ഈ ദിക്ർ ധാരാളം പറഞ്ഞാൽ നാം ആ കുടുക്കിൽ നിന്ന് ഞാം അറിയാതെ തന്നെ രക്ഷപ്പെടുമെന്ന് മഹാന്മാര് നമ്മോട് പഠിപ്പിക്കുന്നു റബ്ബുബാനോ തലേ നമ്മെ എല്ലാ കുടുക്കുകളിൽ നിന്നും ചതിയിൽ നിന്നും നമ്മെ കാവൽ നൽകുമാറാകട്ടെ സലാമത്ത് നൽകുമാറാകട്ടെ ഹൈഫത് നൽകട്ടെ ദുന്യാവിനും ആഹ്റത്തിലും നമ്മെ അള്ളാഹു വിജയിപ്പിക്കട്ടെ ആ മീനബിറമിക്ക يا رحمن الراحمين السلام عليكم